ഇവിടെ വെച്ച് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. അല്ലാഹുവേ, ഇന്ന് കിടന്നുറങ്ങുന്നതിന് തൊട്ടുമുമ്പായി എന്റെ വീട്ടിന്റെ കത്തട്ടിലേക്ക് പോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തൻ വീട്ടിലെല്ലാം ഞാൻ കിടക്കില്ല, പേടിച്ചിട്ട് കിടക്കി. സഹോദര, എപ്പോഴാ മരിക്കുന്നതെന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റൂല്ല, ആർക്കും പറയാൻ പറ്റില്ല. ഒരു മനുഷ്യൻ നാളെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്ന് എനിക്കോ നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റൂല്ല. ഇന്നിപ്പോ ഇന്നത്തെ ഇവിടെ വാള് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നാളെ വർക്കലയാണ്, എനിക്ക് അവിടേക്ക് എത്താൻ പറ്റും, എനിക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു ഉറപ്പും ഇല്ല. ഒരുപക്ഷെ ഇവിടെ വെച്ചാണോ അസ്രായിൽ എന്നെ വന്ന് പിടിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അസ്രായിൽ ഒരു പ്രാവശ്യം ഒരു മനുഷ്യന്റെ അരികിൽ ഏഴ് തവണ വരും. ചിലപ്പോ ഇവിടെയാണോ ഇരിക്കണം, അവിടെയാണോ എന്നൊന്നും എനിക്ക് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അവിടെയും കാണും, ഇവിടെയും കാണും. അതുകൊണ്ട് സൂക്ഷിച്ചാൽ അസ്രായിൽ എപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുമെന്നുള്ള ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മാതാവിനെ നമ്മൾ വേദനിക്കില്ല, നമ്മുടെ പിതാവിനെ നമ്മൾ വേദനിപ്പിക്കില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇതല്ല എന്നുണ്ടെങ്കിൽ പരാജയത്തിന്റെ പടുകൊഴുകിലേക്ക് നമ്മൾ ആണ്ടുപോകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ചു, അന്ന റജുലൻ ജാഅ യസ്തഅദിനു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എന്ന് അവർ അനുവാദം ചോദിക്കുക, അവിടെ യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചു. ഫഖാല ഹബീബ പ്രിയപ്പെട്ട മാതാവോ പിതാവോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട് നബിയേ. പറഞ്ഞു, ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവനം ഉണ്ടല്ലോ, അതാണ് ജിഹാദ് എന്ന ശഫീഉനാ മുഹമ്മദ് മുസ്തഫ. സഹോദര, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ജിഹാദ്. ജിഹാദിനെ കുറിച്ച് ഇപ്പൊ അങ്ങോട്ട് കടക്കണില്ല. അല്ലാഹു തആല കേൾക്കാനും പഠിക്കാനും തൗഫീഖ് തരട്ടെ. ഇങ്ങനെയുള്ള ഈ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും അനുസരിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് അല്ലേ? നമ്മുടെ ബാധ്യത ഈ മാതാവും പിതാവും എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ കേൾക്കണം. ഏതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, ആ നബിക്കതാ ഒരുപാട് കൊല്ലം കാത്തു കാത്തിരുന്നിട്ട് കിട്ടിയ കുട്ടിയാണല്ലോ പ്രിയപ്പെട്ട പുന്നാരവൻ ഇസ്മായീൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് സ്വപ്നം കാണിച്ചു കൊടുത്തല്ലോ, ആ സ്വപ്നം എന്താ? ബഹുമാനപ്പെട്ട ബഹുമാനമുള്ളവര് സൂറത്ത് സാഫാത്തില് അതാ എടുത്ത് പറയുകയാണ് എന്തെന്നല്ലേ. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാ അന്നി അസ്ബഹുക ഫൻദുർ മാലാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുമറു സതജ്ദുനി ഇൻഷാ അല്ലാഹ് മിന സാബിരി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടന്നിറങ്ങുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വപ്നം കാണിച്ചു കൊടുത്തെന്തെന്നറിയോ? പ്രിയപ്പെട്ട പൊന്നുമോൻ അറുക്കാനാണ്. പൊന്നുമോന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ ഇന്നി അറോ മോനെ നിന്നറുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, അല്ലാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു, അതുകൊണ്ട് തറ എന്താ പൊന്നുമോനെ നിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ അവിടന്ന് പഠിപ്പിച്ചല്ലോ, അവിടന്ന് പറഞ്ഞല്ലോ മക്കളെ പഠിച്ചോ. അതങ്ങ് ചെയ്യുക ഉടനെ കഴുത്തെന്റെ അതങ്ങ് ചെയ്യൂ പിതാവേ.
ബഹുമാനമുള്ള സഹോദര, എത്രയോ കൊല്ലം കാത്തു കാത്തിരുന്നിട്ട് കിട്ടിയതാണല്ലോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ടോ ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ ഒന്ന് കണ്ടത, ഒന്ന് കണ്ട് കൊടുതിയിരുന്നതിന് തൊട്ടു മുമ്പായി വിജയമായിട്ടുള്ള പ്രദേശത്തെ കൊണ്ടവരെ വലിച്ചെറിഞ്ഞതുമല്ലേ, അവരെ കൊണ്ടിട്ടിട്ട് പോയതുമല്ലേ, ആരാരും സഹായിക്കാനില്ലാതെ ആരുമില്ലാത്തൊരുതുള്ളി വെള്ളം പോലും കിട്ടാത്ത സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഹാജറ ബീവിയെയും മകൻ ഇസ്മായിലിനെയും കൊണ്ടിട്ടിട്ട് പോയല്ലോ. എന്റെ ബഹുമാനമുള്ളവര്, അങ്ങനെ ഒരുപാട് പരീക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് അവസാന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ട പൊന്നുമോൻ അറുക്ക. അപ്പോഴ് പൊന്നുമോനോട് ചോദിച്ചപ്പോ അനുസരണമുള്ള പൊന്നുമോൻ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, പിന്നെ ഉപ്പ എന്താണോ അവിടെ നിന്ന് അള്ളാഹു താല കൽപ്പിക്കപ്പെട്ട് അത് ചെയ്തേക്കും. എന്തിനു വേണ്ടിയാ കത്തിക്ക് മുമ്പിൽ കഴുത്തുണ്ട് ചുടുക്കാനാ? നിങ്ങൾ ചെയ്യോ? നിങ്ങളുടെ ഉപ്പ പറയണ മോനെ അല്ലേ പോട്ടെ, അള്ളാ പറഞ്ഞു നീക്കട്ടെ, അറുക്കാൻ പറഞ്ഞു, നിങ്ങൾ കേക്കൂ? കേക്കില്ല. ആ അനുസരണമുള്ള മകൻ പറഞ്ഞു, അള്ളാഹു തആല എന്ത് കൽപ്പിച്ചാലും അതങ്ങ് ചെയ്യൂ എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്ന് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അല്ലേ എന്തിനേറെ പറയുന്നു, ബഹുമാനമുള്ളവരെ, ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയോരത്ത് ഓടിയിട്ട് സ്വഹാബാക്കൾ ഒന്നിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന വഴിയോരത്തതാ ഇരിക്കുന്നു. ആ സമയത്താണ് ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോയത്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ആര്, ഈ അബ്ദുല്ലാഹിബിൻ ഉബയ്യ പറഞ്ഞു, മുഹമ്മദ് നമ്മുടെ പിന്നെ പിറം പൊത്തവും നമ്മുടെ ശരീരം മുഴുവൻ പൊടിയാക്കിയല്ലോ, വല്ലാതെ അഴുക്ക് പുരട്ടിയല്ലോ. ഇത് പറഞ്ഞപ്പോ സ്വഹാബികൾക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ നടന്നു പോയപ്പോ മുഹമ്മദ് നമ്മുടെ മേൽശകലം ആശകലം പൊടിയാക്കിയിരിക്കുന്നു പറഞ്ഞപ്പോ കേൾക്കാൻ കഴിഞ്ഞില്ല. സഹാബാക്കളുടെ മനസ്സ് പിടയാൻ തുടങ്ങി. എന്റെ ബഹുമാനമുള്ള സഹോദര, ഈ ഉബയ്യന്റെ പൊന്നുമോനാണ് ബഹുമാനപ്പെട്ട അബദുല്ലാ. ഈ അബദുല്ല കടന്നു വന്നുകൊണ്ട് പിന്നാര നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാ പിതാവാണ് ശരി തന്നെയാണ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് ശരി തന്നെയാണ്, പക്ഷേ എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല നബിയേ, എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല നബിയേ, എനിക്കത് മനസ്സിലാക്കാൻ കഴിയില്ല നബിയേ. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു വാക്കൊന്ന് മൂളിയ, ഈ ഇരിക്കുന്ന എന്റെ പിതാവിന്റെ തല ഞാൻ അറുത്തുകൊണ്ട് വരാ നബിയേ എന്ന് ലോകത്തിന്റെ നേതാവായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബദുല്ല വന്നുകൊണ്ട് പറഞ്ഞപ്പോ കാരുണ്യത്തിന്റെ കടലായ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു എന്തെന്നറിയോ, അരുത് മോനെ ചെയ്യരുത്, പൊന്നു മോനെ ചെയ്യരുത്, ആ നിന്റെ പ്രിയപ്പെട്ട പിതാവല്ലേ, നിനക്ക് വേണ്ടി ഒരുപാട് ഉറക്കമൊഴിച്ച പിതാവല്ലേ, നിനക്കൊരുപാട് സ്നേഹം തന്ന പിതാവല്ലേ, നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട പിതാവല്ലേ, അതുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോനെ എന്നെ ചീത്ത വിളിച്ചെങ്കിലോ അത് ഞാനങ്ങ് സഹിച്ചു മോനെ, എന്റെ പിതാവിനോട് നീ എതിർത്തൊന്നും പറയല്ലേ. അതാ പ്രിയപ്പെട്ട പിതാവ് ഇസ്ലാമിന്റെ ശത്രുവായിട്ട് പോലും, പക്ഷേ എന്താണ് ഹദീസെന്നല്ലോ, സ്വന്തം ശരീരത്തേക്കാ ലോകത്തിന്റെ നേതാവായ സയ്യിദുന നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചല്ലോ, അതും ഇതൊരു പാഠമാണല്ലോ. അങ്ങനെ പൊന്നുമോനെ കടന്നു ചെന്നപ്പോ ഉപ്പ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ
മറുപടി വേണ്ട മോനേ, ചെയ്യാൻ പാടില്ല, എന്റെ ഉപ്പയാണായിരിക്കണത്, അതുകൊണ്ട് പൊന്നു മോനെ നീ അവിടേക്ക് പോകണ്ട, അവിടേക്ക് നീ പോകണ്ട. കണ്ടോ സഹോദരൻ, അത്രത്തോളം കടപ്പാട് ഒരു ഉപ്പയോടും ഒരു ഉമ്മയോടും ഉണ്ട്. ആര് പഠിപ്പിക്കുന്നു? ലോകത്തിന്റെ നേതാവ് സയ്യിദുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്.